നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുമതി ആവശ്യപ്പെട്ട് വ്യാപാരികളുടെ യൂത്ത് വിങ് പ്രവർത്തകർ കോഴിക്കോട് മിഠായി തെരുവിൽ എത്തിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തതിനെതിരെ വടകരയിൽ നിന്ന് യൂത്ത് വിങ് പ്രവർത്തകർ അവിടെ പോയിരുന്നു. അവർക്കുള്ള ഒരു സ്വീകരണമാണ് ഇപ്പോൾ എനിക്ക് പുറകിൽ കണ്ടത്. ഈ വിഷയത്തിൽ എല്ലാ ദിവസവും കടകൾ തുറക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് വ്യാപാരികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഭാഷയിലേക്ക് കടന്നു പോകാതെ ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം കൂടി നൽകണം എന്നാണ് ഇവർ വ്യക്തമായും ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. ഏതാണ്ട് 60 ദിവസമായി അടഞ്ഞു കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കണമായിരുന്നു ആരംഭിച്ചു പറഞ്ഞുകൊണ്ട് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ മാർച്ച് ചെയ്ത നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ വളണ്ടിയർമാർ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവരുടെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ട്, ജാമ്യം എടുത്ത് വന്നതാണ്. തീർച്ചയായും ഈ സമരം ഫലം കാണും. ഇന്നത്തെ സമരത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ, കോഴിക്കോട് ജില്ലാ യൂത്ത് വിങ്ങിൻ്റെ മുൻനിര നേതാക്കന്മാരൊപ്പം നേതാക്കന്മാരൊക്കെ ആദ്യം തന്നെ അറസ്റ്റ് വരിക്കുമ്പോൾ രണ്ടാം നിര നേതാക്കന്മാർ മുന്നോട്ട് വരികയും അവർ സമരം നയിച്ചുകൊണ്ട് അങ്ങനെ അവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ മൂന്നാം നിര നേതാക്കന്മാരൊക്കെ വന്നുകൊണ്ട് ശക്തമായ സമരം. ഇത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സമരമാണ്. ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവാദം തരിക എന്നുള്ളതാണ്. അനുവാദം തരാത്ത കാലത്തോളം ഞങ്ങൾ ഇനി 60 ദിവസമായി രണ്ടാം കോവിഡ് ഞങ്ങൾ അറിഞ്ഞു കിടക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കാനുള്ള കഴിയില്ല, ഞങ്ങൾക്ക് ഷോപ്പ് അടിച്ചു പോകാൻ കഴിയില്ല എന്നാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്. ഞങ്ങൾക്ക് വാടക കൊടുക്കണം, വാടകയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഒന്നും വരുന്നില്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എൻ്റെ ബിൽഡിംഗ് ഓണേഴ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാടകയിൽ അടച്ചിട്ട സമയത്തുള്ള വാടക നിങ്ങൾ ഒഴിവാക്കി തരുക എന്നുള്ളതാണ്. ഗവൺമെൻറ് വിവിധ ടാക്സുകൾ മറ്റൊക്കെ ഞങ്ങളോട് പറയുകയാണ്, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി തരണം. കെ എസ് ഇ ബി കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇന്നും വിളിച്ചിരുന്നു, നിങ്ങൾ പൈസ അടക്കണം, പൈസ അടക്കില്ല ഞങ്ങൾ കട്ടിയൂല. പക്ഷേ പറയുന്നത് നിങ്ങൾ അടച്ചിട്ടില്ല, നിങ്ങൾക്ക് 18% ഇൻട്രസ്റ്റ് വരുന്നു. ഈ ഇത്ര അധികം ഇൻട്രസ്റ്റ് ഏത് ബാങ്കിലാണുള്ളത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അധികാരികളൊക്കെ പിൻവാങ്ങിക്കൊണ്ട് വ്യാപാരികളോടൊപ്പം നിൽക്കാനുള്ള ഒരു വ്യാപാരികളോടൊപ്പം അവരൊക്കെ കടകൾ തുറന്ന് ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഇന്ന് കോഴിക്കോട് ജില്ലാ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചരിത്രപരമായ ഒരു സമരമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 19 മാസമായിരുന്നു നമ്മൾ കോവിഡ് മഹാമാരിയുടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതൊരു വിഭാഗത്തിനേക്കാളും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് വ്യാപാരി സമൂഹമാണ്. ആദ്യത്തെ കോവിഡ് വേവ് വന്നപ്പോൾ നമ്മൾ എത്രയോ മാസങ്ങളോളം അടച്ചിട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇപ്പോൾ നടക്കുന്നതിൽ ആദ്യം 50 ദിവസമാണ് നമ്മൾ കടകൾ അടച്ചത്. അതിനുശേഷം കുറച്ച് ദിവസം ഞങ്ങൾക്ക് തുറക്കാനുള്ള ഒരു അവസരം കിട്ടിയെങ്കിലും അന്ന് അവർ തന്നിരിക്കുന്ന മാനദണ്ഡം രണ്ട് ദിവസം പ്രത്യേക കാറ്റഗറി ഉണ്ടാക്കിയിട്ടായിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി ഈ കാറ്റഗറി വളരെ തെറ്റാണ്. കാരണം 2 ദിവസം വർക്ക്ഷോപ്പ് തുറക്കുന്ന ദിവസം, 2 ദിവസം അതിൻ്റെ സ്പെയർ തുറക്കുന്ന മറ്റൊരു ദിവസം. അപ്പോൾ അത് തെറ്റാൻ തെളിഞ്ഞതിന് ശേഷം ആ ഒരു മാനദണ്ഡം മാറ്റിക്കൊണ്ട് പിന്നെ പുതിയൊരു മാനദണ്ഡമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, TPR നിരക്ക്. ഈ TPR നിരക്ക് കൊണ്ടുള്ള വളരെ അശാസ്ത്രീയമായ ഒരു മാനദണ്ഡമാണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കച്ചവടക്കാർക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നിരന്തര സർക്കാർ പല രീതിയിൽ സമരമുറകളിലൂടെയും പല ചർച്ചകളിലും പല വേദിയിലും ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മാനദണ്ഡം തെറ്റാണ് സാർ. കാരണം 10 പേര് ലക്ഷണങ്ങളിൽ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൽ 8 പേർക്കും പോസിറ്റീവ് ആയിരിക്കും. ആ 8 പേരെ മാനദണ്ഡം ആക്കിക്കൊണ്ടാണ് നമ്മൾ കടകൾ തുറക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാറ്റഗറി വെച്ച് ABCD ഉണ്ടാക്കുമ്പോൾ 3 ദിവസം തുറക്കൂ, അല്ല ആഴ്ചക്ക് 1 ദിവസം തുറക്കുമ്പോൾ കടകളിൽ വലിയ തിരക്കാണ്, ഈ നിരത്തുകളിൽ വളരെ കൂടുതലായ തിരക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും TPR കുറയാൻ പോകുന്നില്ല. ഉചിതമായി കൈകൂപ്പിക്കൊണ്ട് ഈ സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾ കടകൾ തുറക്കാനുള്ള അനുവാദം തരണം. കടങ്ങൾ പെരുകുകയാണ്, നിങ്ങളിപ്പോൾ കർഷക ആത്മഹത്യ കേട്ടിട്ടുള്ളൂ, വ്യാപാര ആത്മഹത്യകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തുടങ്ങുകയാണ്. വളരെ അസാധാരണമായ സാഹചര്യമാണ് കഴിഞ്ഞ 2 വർഷമായി ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പൂട്ടിയിടലൊക്കെ മുമ്പൊങ്ങും കാണാത്തതാണ്. ഏതായാലും പൂട്ടിയിടുന്ന സാഹചര്യത്തിലും ഒരു വിഭാഗത്തിന് ജീവിക്കാൻ പറ്റാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏതൊരു സർക്കാരിനും ഭൂഷണമുള്ള കാര്യമല്ല. ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം എന്നല്ല, പഠിച്ച് ശാസ്ത്രീയമായി പഠിച്ച് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശാസ്ത്രീയമായി തന്നെ അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഏവർക്കും പറയാനുള്ളത്. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇവരോട് അനുഭാവപൂർവമായ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. ക്യാമറാമാൻ അബ്ദുൽ ഗഫൂറിനൊപ്പം കെ സുശാന്ത്, മീഡിയ വടകര.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.